Hi all, welcome to the next video of Bright to Success. In this video, we will talk about Plustwo Accountancy, an important topic on interest on capital. Okay? Interest on capital is simple. Interest on drawings calculate already uploaded interest on drawings calculate capital of partner into rate into period and interest on capital calculate method. Okay, interest on capital is partner firm firm in a summon the chi, the expense on a leh, the permil in the Noraka Kodukuele, okay. Pather than expense on, okay. Firm in a summon the chi, the expense in partner in a summon the chi, then dana huru, inco on, okay. Partner in the inco, and then a firm in the expense on, okay. Industrial capital and the industrial capital in the Varnale, the Panyan partner firm le partner, okay. Panyan and the firm will order capital a kundubu, or family and round the time. Okay, so that's why we have rupees. Firm interest on capital. Okay, so we have to calculate it. Okay, now we have two types of questions normally exam. One type is opening capital. Okay, so we have to start the capital. The type of question is end of the year capital. Okay, so we have to do question. നമുക്ക് എന്താണ് ഓപ്പണിംഗ് ഡേറ്റ് ലക്ക എന്താണ് ഓപ്പണിംഗ് ഡേറ്റ് ലക്ക ക്യാപിറ്റൽ വെച്ചിട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് എൻഡ് ഓഫ് ദി ഇയറിലാണ് എന്നാണ് ക്യാപിറ്റൽ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങോട്ട് മാറ്റണം ബിഗിനിംഗ് ഓഫ് ദി ഇയറിൽ മാറ്റണം ഓക്കേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഓക്കേ അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ ചെയ്യാട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഷീജ ആൻഡ് രേഖ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ദ ക്യാപിറ്റൽ ബാലൻസസ് ആർ ഓ എസ് ഓൺ 1/4/2020 വേർ 150,000 ആൻഡ് രേഖയുടേത് 200,000 ആണ് ഓക്കെ ഓൺ 1/10/2020 ഷീജ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ എത്ര രൂപയാണ് 50,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ ആര് കൊണ്ടുവന്നു ഷീജ ജീജയാണ് കൊണ്ടുവന്നു ഓക്കെ അപ്പം നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നാൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് വന്നിട്ടുണ്ട് 10% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം അതുപോലെ തന്നെയാണ് എന്നാണ് ക്ലോസിംഗ് ഡേറ്റ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത് 31/3 ബുക്ക് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിക്കാം ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ്പം നമുക്ക് ആദ്യം ജീജയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക ഓക്കെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ജീജ ജീജ എത്ര രൂപയാണ് കൊണ്ടുവന്നത് 150,000 രൂപയാണല്ലേ കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 100,000 ഈസ് ഈക്വൽ ടു എത്രയാണ് 150,000 രൂപയാണ് കൊണ്ടുവന്നത് ഓക്കെ അതേ ഇൻറ്റു ഓക്കെ അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 10% ആണ് ഇൻട്രസ്റ്റ് ഓക്കെ അപ്പൊ ഈ ഒരു ഇയറിൽ മുഴുവനായിട്ട് എത്രയാണ് 10% ഇൻട്രസ്റ്റ് ഓക്കെ 10/100 ഓക്കെ അപ്പൊ എത്രയാണ് ജിജിക്ക് കിട്ടുന്നത് 15,000 രൂപയാണ് ജിജിക്ക് ആ ഒരു ഇയറിൽ എന്ത് കിട്ടുന്നത് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഓക്കെ അപ്പൊ ജിജിയുടെ ആ ഒരു ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടിയല്ലോ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒക്ടോബർ 1 എന്താണ് ജിജ 50,000 രൂപ എക്സ്ട്രാ കൊണ്ടുവന്നു എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ക്യാബ് എന്താണ് ഇൻട്രസ്റ്റ് കൂടി കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ എഴുതാം അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം അഡീഷണൽ ഇങ്ങനെ എഴുതാം 50,000 രൂപയാണ് കൊണ്ടുവന്നത് 50,000 എത്രയാണ് റേറ്റ് ഓഫ് റിട്ടേൺ 10 അപ്പൊ 10/100 ഓക്കെ ഇനി എത്ര നമ്മൾ ഈ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഇയറിലത്തേക്ക് മുഴുവനാണ് 150,000 രൂപ ഈ ഒരു അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒക്ടോബർ 1 നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഒക്ടോബർ 1 നമുക്ക് എന്താണ് മാർച്ച് 31 നമുക്ക് ഇയർ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ കൂട്ടാം ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഓക്കെ അപ്പൊ 6 അപ്പൊ 6/12 ഓക്കെ അപ്പൊ എത്രയാണ് വരുന്നത് 2,500 രൂപയാണ് എത്ര രൂപ എന്ത് വരുന്നത് അഡീഷണൽ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് വരുന്നത് കാരണം എന്താണ് 6 കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ സ്റ്റാർട്ടിങ്ങിലല്ല ഒക്ടോബറിലാണ് കൊണ്ടുവന്നത് അപ്പോൾ 6 ഓക്കെ അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഒക്ടോബർ 3 കൂട്ടി കാരണം ഒക്ടോബർ 1 കൊണ്ടുവന്നത് ഒക്ടോബർ 31 ആയിരുന്നെങ്കിൽ നവംബർ തൊട്ട് മാത്രമായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായാലോ അപ്പോൾ ഇനി ടോട്ടൽ എത്രയാണ് ജിജിക്ക് കിട്ടുന്ന ക്യാപിറ്റൽ അപ്പോൾ എന്താണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ജിജ ഈസ് ഈക്വൽ ടു
Okay, apa adu unde regeda ethrayana 20000 rupayana okay idu simple aanallo idu nammal vera endengil ponnum parnittilla just ethrayallana additional capital kondu varumba mathra ningal ende ethra monthinu vendittana kondu vannathu ennu calculate cheyidine shesham endiya adendu 12 cheya okay ithra ellarku manasilayallo appo enganeyana capital in the beginning of the year la capital kandupidikka nammal padichuvalle ini next question vanatte end of the year la capital aanu thannikkunnathengil okay appo namukku ivadu nokka Priya is a partner in a firm. Her capital at the end of the financial year. Okay, end of the financial year and the election. Okay, during the year, she had withdrawn 30,000. Okay. Here it is Priya 30,000 withdraw cheyidu. Okay. Her profit before charging interest on capital is ethrana interest on capital charge cheyade calculate cheyanda interest on capital 10% per annum calculate cheyanam okay appo idu namukku ivada paranjittunde end of the financial year ana namukku ivada paranjittunde angana varuna case le ningal in the beginning il of thakkanayittu ningal cheyendadana ingeneyana adu india ningal question le nokka okay drawings so like interest on drawings so share of loss so tannittundengile and then the aa oru endana ee oru 2 lakhate ipo 2 lakh aanu ee oru total capital ninnu lotu add kiya okay then add edine shesham partner salary or commission or share of profit or tannittundengile aa oru interest on capital ninnu end kiya less kiya okay അപ്പ നിങ്ങൾ ആദ്യം എന്ത് ചെയ്ത് മൂന്ന് ഉണ്ടോ നോക്കിയിട്ട് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം ഇതിൽ മൂന്നിൽ ഏതാണുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക ലെസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഏതായാലും ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ അപ്പോൾ ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 200,000 ആണല്ലോ അപ്പോൾ 200,000 ഓക്കെ 200,000 ഓക്കെ ഇനി നമുക്ക് എന്താണ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് ഡ്രോയിങ്സ് ആണ് തന്നിരിക്കുന്നത് ഓക്കെ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഓക്കെ ഷെയർ ഓഫ് ലോസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഡ്രോയിങ്സ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഡ്രോയിങ്സ് ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനായിട്ടുള്ളത് ഡ്രോയിങ്സ് എത്രയാണ് തന്നിട്ടുണ്ട് ഡ്രോയിങ്സ് നമുക്ക് 30,000 രൂപയാണ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് 30,000 രൂപ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 230,000 രൂപയാണ് ആൻസർ കിട്ടുന്നത് ഓക്കെ ദെൻ നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് ലെസ് ചെയ്യണം നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ടല്ലേ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് വിഡ്രോ 30,000 ഡ്രോയിങ്സും തന്നിട്ടുണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് 8,000 തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇവിടെ മൈനസ് ചെയ്യണം ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓക്കെ പ്രോഫിറ്റ് 8,000 രൂപയാണ് അപ്പോൾ 8,000 രൂപ മൈനസ് ചെയ്യുമ്പോൾ 222,000 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ക്യാപിറ്റൽ അറ്റ് ബിഗിനിങ് കിട്ടി ഓക്കെ ഇനി നമുക്ക് ചെയ്യാമല്ലോ ക്യാപിറ്റൽ അറ്റ് ബിഗിനിങ് കിട്ടി ഓക്കെ നമുക്ക് നോർമലി നമ്മളിവിടെ കണ്ടുപിടിച്ചതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എത്രയാണ് 222,000 ഇൻറ്റു എത്ര എത്ര പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 10% തന്നെ അല്ലേ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ 10/100 ഓക്കെ അപ്പോൾ നമുക്ക് എത്ര കിട്ടും 22,200 കിട്ടും ഓക്കെ അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായാലും ഇതെല്ലാം ഇത് സിമ്പിളാണല്ലേ അപ്പം നമുക്ക് എന്താണ് എൻഡ് ഓഫ് ദ ഇയർ ആണോ ബിഗിനിങ് ഓഫ് ദ ഇയർ ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ബാലൻസ് ഓൺ ഓഫ് ദ ഓപ്പണിംഗ് ഡേറ്റിലാണല്ലേ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ ചില ക്വസ്റ്റ്യനിൽ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞേക്കില്ല എന്ത് ചെയ്യും ലാസ്റ്റ് ഓപ്പൺ എന്താണ് ഏതെങ്കിലും ലാസ്റ്റ് ഡേറ്റ് എൻഡ് ഓഫ് ദി ഇയർ ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് ഇത്രയാണ് പഠിക്കാനുള്ളത് ഓക്കെ ഫസ്റ്റ് എന്താ പറഞ്ഞത് ഓപ്പണിംഗ് ഡേറ്റിലാണോ എൻഡിങ് ഡേറ്റിലാണോ നോക്കുക അതിനോടൊപ്പം എന്ത് ചെയ്യുക നമുക്ക് എത്രയാണോ തന്നിട്ടുള്ളത് അതിനോടൊപ്പം ഇത് നമുക്ക് തന്നിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും അഡീഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഇയറിലേക്ക് എത്ര മന്തിലേക്കത്തേക്കാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അവരുടെ എന്ത് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത് ഓക്കെ ദെൻ എൻഡ് ഓഫ് ദ ഇയറിലായപ്പോൾ എങ്ങനെയായി നമുക്ക് ആദ്യം എന്താണ് അത് ബിഗിനിങ്ങിലോട്ടാക്കണം ഓക്കെ ബിഗിനിങ്ങിലോട്ടാക്കാൻ എന്താണ് നമ്മളിവിടെ ചെയ്തത് ഓക്കെ
ഒന്നുകിൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഇതിൽ മുതൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ടും തന്നേക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പാർട്ട്നർ സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇതിൽ ഏതെങ്കിലും മുതൽ ഒന്ന് എന്ത് ചെയ്യാൻ ലെസ് ചെയ്യുക. ഓക്കെ, ഇത് ഇത്രയാണ് എന്ത് ചെയ്യുന്നത് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഈ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നത്, വേറെ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രണ്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയാം, വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.